എന്നാൽ നിങ്ങൾക്ക് ഇവിടെ പി എച്ച് ഡിയോ ഒരു മാസ്റ്റേഴ്സോ ഗ്രാജുവേഷനോ ഒരു ഡിപ്ലോമയോ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിസയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എങ്ങനെ? സംഭവം പൊളിച്ചില്ലേ? ഈ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് ഒരു കോൺട്രാക്ട് കിട്ടി. അങ്ങനെ കുറെ ജോബുകൾ, ഞാൻ ഓരോ ജോബും എടുത്ത് വായിക്കുന്നില്ല. ചോദ്യമാണ് അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം ഉണ്ട് ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. സന്തോഷമായതൻ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ യെസ്, നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന പലരുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിനെ കുറിച്ച്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാതിരുന്ന വെച്ചാൽ പലരും ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും എൻ്റെ അടുത്ത് നിന്ന് തന്നെ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ തന്നെ അത് വീഡിയോ ചെയ്തു തരുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നെ ഇത് മനസ്സിലാക്കി തരാം. വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് February 2024 വരെയും. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്കും തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ കാനഡ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. വലിയ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ സ്വപ്നം നടക്കാതെ അല്ലെങ്കിൽ പറ്റില്ല എന്ന് നിരാശ അടിച്ചിരിക്കുന്ന പലരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ പി എച്ച് ഡിയോ ഒരു മാസ്റ്റേഴ്സോ ഗ്രാജുവേഷനോ ഒരു ഡിപ്ലോമയോ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും എലിജിബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റും. പിന്നെ എല്ലാത്തിനുപരി നിങ്ങൾക്കൊരു വിസയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എങ്ങനെ? സംഭവം പൊളിച്ചില്ലേ? തീർച്ചയായിട്ടും ഇത് അറിയാതിരുന്ന് കഴിഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ, 2024 February 2024 വരേക്ക് മാത്രമേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ഇനി വൈകിക്കണ്ട. തീർച്ചയായിട്ടും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ഇതിനകത്ത് ഒരുപാട് ജോബ് ഹണ്ടുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ കൂടെ നിന്നിട്ട് ഗൈഡ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വിസ കിട്ടുമെന്നല്ല അർത്ഥം. അതിനകത്ത് പരിശ്രമിക്കുന്ന ആൾക്കാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും കഥ കേൾക്കാൻ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നവർ ആരാണോ അവർക്കെല്ലാം കിട്ടും. കഴിഞ്ഞ ദിവസം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു, ഈ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് ഒരു കോൺട്രാക്ട് കിട്ടി, അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ ഒരുപാട് പേര് ഓൾറെഡി കാനഡയിൽ എത്തിയിട്ടുണ്ട്. നമ്മളും ഇത് അറിയാതിരുന്ന് കഴിഞ്ഞാൽ ഇനി വൈകിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ആയിട്ട് വന്നത്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് വലിച്ചു കിട്ടുന്നില്ല, കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. നമുക്ക് സ്ക്രീനിലാണ് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരേണ്ടത്. നമുക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ കാണിച്ചു. അല്ല, ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിച്ചു തരും. ഓക്കെ. ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിൻ്റെ A to Z ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൊണ്ടുവരാതെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് പവർ പോയിന്റിൽ കാണിച്ചു തരുന്നവർ പക്ഷേ നിങ്ങൾ വെബ്സൈറ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് അരിച്ച് പെറുക്കാം ഈ ഒരു വെബ്സൈറ്റിനകത്ത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പി എച്ച് ഡിയോ മാസ്റ്റേഴ്സോ ഇല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനോ ഒരു ഡിപ്ലോമയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഹൈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ പി എച്ച് ഡിയും മാസ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേഷനും ഡിപ്ലോമ ഉള്ളവർക്കൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്കും ഇതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ IELTS നമുക്ക് വേണം. CLB 4 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. CLB 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു IELTS ക്ലാസ്സിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഈസിയാണ് നമുക്ക് ഒരു ആ സ്കോർ നേടിയെടുക്കാനായിട്ട്. നിങ്ങൾക്കൊരു ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു IELTS പോയിട്ട് ഈ CLB 4 കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാനഡ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ ഒരു നമുക്ക് വേണ്ടത് ഈ IELTS ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, ഞാൻ 100% ഉറപ്പ് പറയുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽസ് ആണ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഇപ്പം നിങ്ങൾ എന്താണോ, ഇപ്പം നിങ്ങളുടെ ഹൈസ്കൂൾ ആണോ അല്ലെങ്കിൽ ഡിഗ്രി ആണോ മാസ്റ്റേഴ്സ് ആണോ എന്തോ ആവട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് വെസ് ചെയ്യിപ്പിക്കണം. വെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് തരും. ഓക്കെ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ എലിജിബിലിറ്റി ആവുള്ളൂ. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. നാലാമത്തെ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും
നിർബന്ധമാണ്. ഓക്കെ, എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ 1560 അവേഴ്സ് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം 3 വർഷത്തിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഉണ്ടാവാതിരിക്കും, അതൊക്കെ ഉണ്ടാവും. പിന്നെ പാർട്ട് ടൈം എക്സ്പീരിയൻസും ഇതിനകത്ത് കൗണ്ട് ചെയ്യും കേട്ടോ. സോ നിങ്ങൾ എക്സ്പീരിയൻസിൻ്റെ കേസിൽ നിങ്ങൾ വറിയിടാവണ്ട, നിങ്ങൾക്ക് അതും പോസിബിൾ ആണ്. ഓക്കെ, ഇതിനകത്തൊരു ടിയർ കാറ്റഗറി ഉണ്ട് കേട്ടോ, NOC ടിയർ കാറ്റഗറി. അത് പ്രകാരമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം, അതിനകത്തുള്ളവരാണ് എലിജിബിൾ ആവുക. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ടിയർ കാറ്റഗറിക്കകത്ത് വരുന്നതും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമുക്ക് നേരെ ചെക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഒരു കാര്യം മറക്കാതിരുന്നാൽ മതി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ പറ്റില്ല, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു ഫുൾ ടൈം ജോബ് ഓഫറാണ്. നമുക്ക് വേറൊരു കേസ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഫണ്ട് ആണ് കേട്ടോ. പ്രൂഫ് ഓഫ് ഫണ്ട് എത്ര വേണ്ടി വരും നിങ്ങൾ ചോദിക്കും. പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റ് പ്രോഗ്രാമുകളിലല്ല, ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി ത്രൂ പോവാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് പ്രൂഫ് ഓഫ് ഫണ്ട് നിങ്ങൾക്ക് ചിലവാകും. എന്നാൽ ഇവിടെ പ്രൂഫ് ഓഫ് ഫണ്ട് ജസ്റ്റ് കാഡിലാണ്, 2290 കാഡാണ് ഇതിനകത്ത് വേണ്ടത് കേട്ടോ. അപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നുമല്ല ഈ 2290 കാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സിനനുസരിച്ചിട്ട് ഇതിന്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വെബ്സൈറ്റ് നോക്കാം. ഇത് ആക്ച്വലി ഈ റൂറൽ ആൻഡ് നോർത്ത് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാം ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ഇമിഗ്രേഷൻ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ്, അതായത് കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ, ഒരു 10-12 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റീസിലേക്ക് ആൾക്കാരെ എത്തിക്കാനായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് മുന്നുണ്ടായിരുന്നു, പിന്നെ ഇത് കുറച്ച് നാൾ മുമ്പേ സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പൊ 1 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നിർത്തിപ്പോവും, അധികം നാൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എബൌട്ട് ദ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ 4 സ്റ്റെപ്പ് ആണ് ഇതിന്റെ പ്രോസസ്സ്. 1, എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ്സ് കേട്ടോ. ഈ കമ്മ്യൂണിറ്റി വെബ്സൈറ്റിനകത്ത് കുറച്ച് കമ്മ്യൂണിറ്റീസ് കാണാം, മൺടാരികളും അതുപോലെ തന്നെ മാനിറ്റോബ, അതേപോലെ തന്നെ പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ, പിന്നെ ആൽബർട്ട, അതേപോലെ തന്നെ സസ്കാച്ച്വാനില് എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റി ഉള്ളു, ബാക്കി ഇത് ഇവിടെ മൺടാരികളാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഉള്ളത്. പിന്നെ മാനിറ്റോബ 2 എണ്ണം, അങ്ങനെ ബ്രിട്ടീഷ് കൊളംബിയ 2 എണ്ണം ആൽബർട്ട 1 കേട്ടോ. ഇതിനകത്ത് വെബ്സൈറ്റിൽ കയറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ജോബുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടിയർ കാറ്റഗറീസ്. ഓക്കെ, ഈ ടിയർ കാറ്റഗറീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് ടിയർ കാറ്റഗറി പ്രകാരമുള്ള നമുക്ക് IELTS ലെവൽ വേണ്ടത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ടിയർ 0-1 ആണെന്നുണ്ടെങ്കിൽ മിനിമം ലാംഗ്വേജ് റിക്വയർമെന്റ്സ് 6 ആണ്. ടിയർ 2-3 ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് CLB 5 ആണ്. അതുപോലെ തന്നെ ടിയർ 4-5 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കോർ നിങ്ങൾക്ക് വേണ്ടത് CLB 4 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ CLB 4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വളരെ കുറവാണ് നിങ്ങൾക്ക് അത് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി ടിയർ കാറ്റഗറീസ് NOC കോഡുകൾ നമുക്ക് നോക്കി നോക്കാം. യെസ് ഗൈസ്, ഇതാണ് TS 0 എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ജോബ്സ് ആട്ടോ. എനിക്ക് തന്നാൽ അത് കുറച്ചും കൂടി മാനേജറിയൽ ജോബ്സ് ആയിട്ട് അതിനകത്ത് വരും. TA 1 പറഞ്ഞാൽ പ്രൊഫഷണൽ ജോബ്സ് ആണ്, അത് പ്രൊഫഷണൽ ജോബ്സ് ആണ്. യൂഷ്വലി നീഡ് എ ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി സച്ച് ആസ് എ ഡോക്ടർ, ഡെന്റിസ്റ്റ്, സയന്റിസ്റ്റ്, മറ്റേ ഡെന്റിസ്റ്റ് അങ്ങനെയുള്ള കുറെ ജോബിനൊക്കെ അതിനാണ് നമുക്ക് TA 1 കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. TA 2 കാറ്റഗറി എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ജോബ്സ് ആട്ടോ, അത് സ്കിൽഡ് ട്രേഡ്സ്, അത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡിങ് പോലീസ്, ഫയർ ഫൈറ്റേഴ്സ്, സൂപ്പർവൈസറി, അത് കുറച്ചും കൂടി ഡിപ്ലോമ ഇല്ലെങ്കിൽ ആ രീതിക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന ജോബാണ് TA 2 എന്നുള്ളത്. TA 3 എന്നുള്ളത് ടെക്നിക്കൽ ജോബ്സ് തന്നെയാണ്, സ്കിൽ ട്രേഡ്സ് തന്നെയാണ്. less than 2 years ഓഫ് കോളേജ്, നമുക്ക് ഡിപ്ലോമ പോലുള്ള സംഭവങ്ങൾക്ക്, 6 മാസത്തെയൊക്കെ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്. TA 4 എന്നുള്ളതാണ് നമ്മുടെ CLB 4 ഒക്കെ മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഹൈസ്കൂളാണ് ഇവരുടെ ഇത് ചോദിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ പറ്റും. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, ഫുഡ് ആൻഡ് ബീവറേജ് സെർവേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബുച്ചേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ടിയർ കാറ്റഗറി ഇപ്പോൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ. നമുക്ക് ഇനി ജോബ് കണ്ടുപിടിക്കാനായിട്ട് പോകണ്ടോ. നമുക്ക് ഏത് ജോബ് കണ്ടാവുകൊണ്ടേ, നമുക്ക് ഒൻടാരിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊവൈൻസ് നോക്കാട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോബ് പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സസ്കാച്ച്വാനിലുള്ള ഒരു പ്രൊവൈൻസിൽ നിന്നാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ആ ഒരു പ്രൊവൈൻസിലേക്ക് കയറിപ്പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളുണ്ട്, സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഉറപ്പ് വരുത്തിയ ശേഷമാണ് ജോബ് കണ്ടുപിടിക്കുന്നത്. ജോബ് കണ്ടുപിടിച്ചിട്ട് നമ്മളത്
പി ആറിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ലാസ്റ്റ് സ്റ്റേജ് അതായത് പി ആറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് ഞാൻ എവിടെയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു തരില്ല പല വീഡിയോസിനകത്ത്. കാരണം എന്ന് വെച്ചാൽ വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ജോബ് സെർച്ച് ചെയ്യുന്ന സൈസ് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 1076 ജോബ്സ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഈ ജോബുകളിലേക്ക് നിങ്ങൾ ഏതെങ്കിലും കിച്ചൺ ഹെൽപ്പർ ഉണ്ട്, പല 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 ജോബുകളുണ്ട്, ഒരുപാട് ജോബുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കുറെ ജോബുകൾ. ഞാൻ ഓരോ ജോബും എടുത്ത് വായിക്കുന്നില്ല, ഇഷ്ടം പോലെ ജോബ് ഇതിനകത്ത് കിടക്കുന്നുണ്ടോ, ഹൗസ് കീപ്പർ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, ഗൈസ് കുക്ക് ഉണ്ട്, ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, അങ്ങനെയുള്ള പല പല കെയർ അസിസ്റ്റന്റ് ഉണ്ട്, അടിപൊളി അടിപൊളി എല്ലാവരും എല്ലാ ടൈപ്പ് ജോബുകളും ഇതിനകത്തുണ്ട്. വേണ്ടത് വെറും ഒരു IELTS മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലായിട്ടുള്ളത്, വേറെ ഒരു പ്രോബ്ലം ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. സോ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ഒരു വെബ്സൈറ്റിലെ ജോബാണ് കേട്ടോ, ഇതേപോലെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് വേറൊരു വെബ്സൈറ്റിൽ കൂടി കയറി നോക്കാം, ഏതെങ്കിലും ഇപ്പോൾ മാൻഡൊരു ഇതെടുത്തെടുക്കാം. ഓക്കെ, സീഡ് എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തും കുറേയധികം ജോബുകൾ കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഹയർ ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾ ഇതേപോലെയാണ് ഹയർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇവിടേക്ക് ഇത്ര വേക്കൻസീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ കാനഡയുള്ളവരാവട്ടെ അല്ലെങ്കിൽ പലരും ഇത് കാണുന്നവരാവട്ടെ, ഓ ഇതൊക്കെ ഒന്ന് നടക്കൂടെ എന്നുള്ളൊരു കാര്യമാണ്. അപ്ലൈ ചെയ്യുന്നവർക്കേ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ. അവർ വെറുതെ എന്തെങ്കിലും ഒരു CV എടുത്തിട്ട് വല്ലവിടെയും കൊണ്ടിട്ടിട്ടൊന്നും ഒരാൾക്കൊന്നും കിട്ടുമൊന്നുമില്ല, അതിനെ കുറച്ച് കഷ്ടപ്പെടുക തന്നെ വേണം. ഒക്കെ അങ്ങനെയുള്ള താല്പര്യമുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നുണ്ട്. സോ അവർക്കെല്ലാം ഇത് വളരെ അധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് മാറുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ പറ്റുന്ന രീതിക്കൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടതിന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിരിക്കും.